ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മീനിൻ്റെ തല ഇട്ടുകൊണ്ട് ഒരു കറി ഉണ്ടാക്കാൻ കരുതിയിട്ടാണ് കേട്ടോ. മീനിൻ്റെ തല എന്ന് പറയുമ്പോൾ ഐക്കോറിൻ്റെ തലയാണ് കേട്ടോ. നല്ല സൂപ്പർ മീൻ തന്നെയാണ്. ഏതായാലും ഏത് മീനുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കിയാൽ നല്ല അപ്പത്തേക്കോ പൊറോട്ടയ്ക്കോ ചോറിൻ്റെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെയൊക്കെ പറ്റും കേട്ടോ. അതിനായിട്ട് ഞാൻ ഇപ്പോൾ കുക്കറിലാണ് കേട്ടോ മീൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലും മുള്ളൊന്നും വല്ലാതല്ലോ, നല്ല കഷ്ണ മീനല്ലേ. അതുകൊണ്ട് കുക്കർക്ക് ഈ മീനിൻ്റെ തലയും പാലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് മുളക് പൊടി കണ്ടില്ലേ, അതിൻ്റെ അടിയിൽ കൂടെ ഒരു എറുമ്പ് പോയത് തന്നെയാണ് ഈ വീഡിയോക്ക് തകരാറായി കണ്ടോ. ഇതുവരെ ഇല്ലാത്തൊരു എറുമ്പ് അതിലാണ് പോകണല്ലേ. പിന്നെ അടുത്തായിട്ട് മല്ലിപ്പൊടി കേട്ടോ, മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി കുരുമുളക് പൊടി കേട്ടോ, 1/4 ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതന്നെയാണ് അതിൻ്റെ മഞ്ഞൾ പൊടി കേട്ടോ, 1/2 ടീസ്പൂണ് അതിട്ട് കൊടുക്കുക. പിന്നെ സാൾട്ട്, ഉപ്പിടുക. ഉപ്പിട്ടിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കണ്ടില്ല ആ എറുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിച്ചതിനെ ഈ മീനിൻ്റെ മണം കിട്ടിയിട്ട് അതൊന്നും എന്താ അറിയില്ല. ഗരം മസാല പൗഡർ കേട്ടോ, 1/4 ടീസ്പൂണ്. ഞാൻ ഇവിടെ എഴുതി വെച്ചത് വായിച്ചാൽ മതി കേട്ടോ. ഏതായാലും ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. പെരുംജീരക പൊടിയാണ് കേട്ടോ അതിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്ത്. പിന്നെ ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയിലെ പേസ്റ്റ് കേട്ടോ. പിന്നെ തക്കാളി, ഗരം മസാല പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വായിച്ച് കാണി ചെയ്താളിട്ടെ. പിന്നെ ടൊമാറ്റോ, തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്തോ ഒരു എളുപ്പം അറിയുമോ, ഈ 2 മിനിറ്റിനുള്ളിൽ ഈ മീൻ ഉണ്ടാക്കാൻ പണി കണ്ടോ. അതിനായിട്ട് ഞാൻ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്ത് കുക്കറാണ്ട് അടച്ച് വെച്ച് കണ്ട് അടുപ്പത്താണ് വെക്കുകയാണ് കേട്ടോ. വേഗമാണ് പണി കഴിച്ചരുതിയാണ് വന്നാണ് കണ്ടല്ലേ. കുക്കറ് കൂക്കി അപ്പോൾ അതിനൊക്കെ നമുക്ക് ഈ ഉള്ളി എരിഞ്ഞ് വരട്ടോ. ഉള്ളി 2 ഉള്ളിയായിട്ട് എടുത്തത്, അതിൽ എണ്ണം വേച്ച് 3 എണ്ണം ഒന്നും ആയിപ്പോയിട്ടുണ്ട്. 3 എണ്ണം എടുത്താലും പ്രശ്നമല്ല കേട്ടോ, 2 എണ്ണം എടുത്താൽ മതി. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ആ കുക്കറ് കൂക്കി അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിനായിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് ഉലുവ ഇട്ട് കൊടുത്തു. പിന്നെ വലിയ ഉള്ളി ഇട്ട് കൊടുത്താണ് കേട്ടോ. ഈ ഉള്ളി നന്നായിട്ട് വാടി വരുമ്പോഴാണ് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ വാടി വന്നതിന് ശേഷം ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുരുമുളക് പൊടിയാണ് ലാസ്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടോ. കുരുമുളക് പൊടി ഇടുമ്പോഴാണ് ഒരു ടേസ്റ്റ് വരിക. അപ്പോൾ കുരുമുളക് പൊടി എല്ലാവരും ഇടുക കേട്ടോ. ഈ കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാൻ നല്ല സൂപ്പർ കറിയാണ്. പൊറാട്ടൻ്റെ കൂടെയൊക്കെ എന്താ രസമെന്ന് അറിയാം. അപ്പോൾ മല്ലിയില ഇട്ടോ ഇട്ട് കൊടുത്തത്, നല്ല ടേസ്റ്റാണ്. കറിവേപ്പില എൻ്റെ അടുത്ത് ഇല്ലായിട്ട് കേട്ടോ ഞാൻ ഇടാത്തത്. പിന്നെ റെഡിമെയ്ഡ് കറിവേപ്പില വാങ്ങി വരണം. അപ്പോൾ അയിലാറ നല്ലത് ഇങ്ങനെ കറിവേപ്പിലൊന്നും വേണ്ടാന്ന് കരുതിയിട്ട് ഇങ്ങനെ ഇടുന്ന കേട്ടോ. മല്ലിയില ഇട്ടണേ, പിന്നെ പച്ചമുളക് ഇട്ടുണ്ട് കേട്ടോ. ലാസ്റ്റാണ് പച്ചമുളക് ഇട്ടത്. പച്ചമുളകിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. ഏതായാലും സൂപ്പർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. ഞങ്ങൾ കഴിച്ചിട്ട് അഭിപ്രായമാണ് കേട്ടോ ഈ പറയുന്നത്. നല്ല അടിപൊളി കറിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നും ഇങ്ങനെ ഒരേപോലെ ഉണ്ടാക്കാതെ വെറൈറ്റി ലെവലിലൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാനാണ് വിചാരിക്കുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക. അത്ര തന്നെ പറയാമല്ലോ കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.